തൊണ്ണൂറ് ശതമാനം മനുഷ്യരും കടലിനെ അറിഞ്ഞിട്ടുള്ളത് കടൽ തീരത്തു നിന്ന് മാത്രമായിരിക്കും. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇന്ന് സമുദ്രം മുഴുവൻ ഏതൊരാൾക്കും പരിശോധിക്കാമെങ്കിലും സമുദ്രത്തിൻ്റെ 5% മാത്രമാണ് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. സമുദ്രത്തിൻ്റെ ആഴം എത്രയായിരിക്കും? അഗാധമായ ആഴം എന്ന് സങ്കല്പിക്കാമെങ്കിലും 11 കിലോമീറ്ററോളം ആഴമുള്ള മരിയാന ട്രെഞ്ച് ആഴം സങ്കല്പിച്ചു നോക്കൂ. സൂര്യൻ്റെ ഒരു കണിക പോലും ചെന്നെത്താത്ത അഗാധമായ ആഴത്തിൽ, അഗാധമായ ഇരുട്ടിൽ എന്തെല്ലാമായിരിക്കും ഉണ്ടാവുക? നമുക്ക് പരിശോധിക്കാം. മരിയാന ട്രഞ്ച് ഇരുമ്പുകോളത്തെ പോലും ചതച്ചു കളയുവാൻ മാത്രം അത്രയധികം പ്രഷറുള്ള മരിയാന ട്രഞ്ച് ഭാഗത്ത് എങ്ങനെയാണ് മൃദുലമായ ജെല്ലി ഫിഷുകൾ പോലും യാതൊരു പ്രശ്നവുമില്ലാതെ സുരക്ഷിതരായി ജീവിക്കുന്നത്? എന്തെല്ലാം തരം ജീവികളാണ്, രഹസ്യങ്ങളാണ്, ദുരൂഹതകളാണ് മരിയാന ട്രഞ്ചിൽ ഒളിഞ്ഞുകിടക്കുന്നത്? ഇവയെപ്പറ്റിയെല്ലാം അന്വേഷണം നടത്താം. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തിൻ്റെയും ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിൻ്റെയും അളവുകൾ എടുത്താൽ ഏതായിരിക്കും വലുത്? മൗണ്ട് എവറസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏതാണ് ഏറ്റവും ആഴം കൂടിയ ഭാഗം? അത് പസഫിക്കിലെ മരിയാന ട്രഞ്ചാണ്. മൗണ്ട് എവറസ്റ്റ് അതേപടി മരിയാന ട്രഞ്ചിൽ ഇറക്കി വച്ചാൽ എവറസ്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മൗണ്ട് എവറസ്റ്റിനേക്കാൾ വലുതാണ് മരിയാന ട്രഞ്ചിൻ്റെ ആഴം. 8,848 മീറ്ററാണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഏകദേശം 9 കിലോമീറ്റർ എന്നെടുക്കാം. എന്നാൽ മരിയാന ട്രഞ്ചിൻ്റെ ആഴമെന്ന് പറയുന്നത് 11 കിലോമീറ്ററാണ്. ഭൂമിയിൽ 2/3 ഭാഗവും സമുദ്രമാണ്. സമുദ്രത്തിൻ്റെ 5% മാത്രമേ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. എങ്കിലും ഉപഗ്രഹ ചിത്രത്തിലൂടെ ഭൂമിയിലെ ആഴമേറിയ ഭാഗം മരിയാന ട്രഞ്ചാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകദേശം 17 കോടി വർഷം മുമ്പാണ് മരിയാന ട്രഞ്ച് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. 17 കോടി വർഷം മുമ്പ് പസഫിക് ഭൂഖണ്ഡവും മരിയാന ഭൂഖണ്ഡവും കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് മരിയാന ട്രഞ്ച് രൂപപ്പെട്ടത്. പ്രഗത്ഭരായ ചില സീ ഡൈവേഴ്സ് മരിയാന ട്രഞ്ചിൽ ഇറങ്ങുകയും 11 കിലോമീറ്ററോളം, അതായത് 10,994 മീറ്റർ ആഴമാണ് മരിയാന ട്രഞ്ചിന് ഉള്ളതായി മനസ്സിലാക്കുകയും ചെയ്തത്. 1,000 ബാരൽ പ്രഷറാണ് മരിയാന ട്രഞ്ചിൽ അനുഭവപ്പെടുക. മരിയാന ട്രഞ്ചിലെ അത്ഭുതങ്ങളെയും ദുരൂഹതകളെയും പറ്റി ഇന്നും ഗവേഷകർ പഠനത്തിലാണ്. മരിയാന ട്രഞ്ചിലെ ദുരൂഹതകളും അത്ഭുതങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചായാൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.